നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യസ്ഥിതി കുറേയൊക്കെ നമ്മുടെ കൈകളിലാണ് അല്ലെ. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ചാൽ പകുതി അസുഖങ്ങളെ നമുക്ക് തടുത്തു നിർത്താനായിട്ട് പറ്റും. നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള ഒരു സൂപ്പർ ഐറ്റം പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നെല്ലിക്ക അരിഷ്ടമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വെൽക്കം ടു ജുവൽ ബേബീസ് വേൾഡ്. കൊറോണ പോലെയുള്ള അസുഖങ്ങൾക്ക് വിറ്റാമിൻ സി ആണ് ഏറ്റവും നല്ലത് നമ്മുടെ ശരീരത്തിന് പ്രതിരോധ ശേഷി കൂട്ടാനായിട്ട്. വൈറ്റമിൻ സി ഏറ്റവും കൂടുതലുള്ള നെല്ലിക്ക കൊണ്ടുള്ള അരിഷ്ടമാണ്. അതും 41 ദിവസം കൊണ്ട് നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ ഈ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. ഓൾ എന്ന ഓപ്ഷൻ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നല്ല സൂപ്പർ നെല്ലിക്ക അരിഷ്ടം ഉണ്ടാക്കിയാലോ. ഇന്ത്യൻ ഗൂസ്ബെറി എന്ന പേരിൽ അറിയപ്പെടുന്ന നെല്ലിക്ക പോഷക ഗുണങ്ങളുടെയും ഔഷധ മൂല്യങ്ങളുടെയും കലവറയാണ് എന്നുള്ള കാര്യം അറിയാലോ. അപ്പോൾ നമുക്ക് നെല്ലിക്ക അരിഷ്ടം ഉണ്ടാക്കാം. നെല്ലിക്ക അരിഷ്ടം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് നെല്ലിക്ക കണ്ടോ എടുത്തിട്ടുള്ളൂ. കുറച്ച് അരിഷ്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കൂടുതൽ ഉണ്ടാക്കണം എന്നുള്ളവർ ഈ എടുക്കുന്നതിൻ്റെ കൂടുതൽ ക്വാണ്ടിറ്റി എടുത്താൽ മതി. ഞാനിവിടെ വലിയ നെല്ലിക്കയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. വലിയ നെല്ലിക്ക ആയാലും ചെറിയ നെല്ലിക്ക ആയാലും കുഴപ്പമില്ല, നമുക്ക് അരിഷ്ടം കറക്റ്റായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ കുറച്ചും കൂടെ ഗുണം കൂടുതൽ ചെറിയ നെല്ലിക്കയാണെന്ന് പറയുന്നുണ്ട്. കറക്റ്റ് 1 കിലോ നെല്ലിക്കയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഈ നെല്ലിക്ക നല്ലതുപോലെ കഴുകി നമുക്ക് തുടച്ച് വൃത്തിയാക്കി എടുത്തു വയ്ക്കാം. ഇനി ഇതിനോട് ഒപ്പം നമുക്ക് ഇടാനുള്ള മറ്റൊരു ഇൻഗ്രീഡിയൻറ്റ് ശർക്കരയാണ്. ശർക്കര ഇവിടെ ഒരു ഉണ്ട ശർക്കര ഇട്ടാൽ കുഴപ്പമില്ല കേട്ടോ. നല്ല മധുരം വേണം എന്നുള്ളവർക്ക് ഒരു ഉണ്ട ശർക്കര തന്നെ എടുക്കാം. ഞാനിവിടെ 1¼ ഉണ്ട ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇതിനോടൊപ്പം കുറച്ച് ഗ്രാമ്പൂ ഇടുന്നത് നല്ലത്. അപ്പോൾ ഞാനിവിടെ 4 ഗ്രാമ്പൂ എടുത്തിട്ടുള്ളൂ. ഗ്രാമ്പൂവിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവർക്ക് കുറച്ചും കൂടെ എടുക്കാം. നമുക്ക് ശർക്കര നല്ലതുപോലെ ചിരണ്ടി ഇതാ ഇതുപോലെ തരി തരിയായിട്ട് പൊടിച്ചെടുക്കാം. ഞാനിവിടെ പൊടിച്ചെടുത്തിരിക്കുന്ന ശർക്കരയായത്. അപ്പോൾ മധുരം കൂടുതൽ വേണമെന്നുള്ളവർ കൂടുതൽ എടുത്തോളൂ കേട്ടോ. കഴുകി ഉണക്കി വൃത്തിയാക്കിയ ഭരണിയോ അല്ലെങ്കിൽ ഇതാ ഇതുപോലത്തെ ചില്ല് കുപ്പിയോ നമുക്കെടുക്കാം. പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികളിലൊന്നും തന്നെ അരിഷ്ടം ഇടാനൊന്നും ഉപയോഗിക്കരുത് കേട്ടോ. ഈ ചില്ലുകുപ്പി നല്ലതുപോലെ വെയിലത്തിട്ട് ഉണക്കി വെച്ചിരിക്കുന്ന ചില്ലുകുപ്പിയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ശർക്കരയോ നെല്ലിക്കയോ ഏത് വേണമെങ്കിലും ആദ്യം ഇട്ട് കൊടുക്കാം. ഇത് ഒരു ലെയർ ലെയർ ആയിട്ടാണ് ഇടേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ശർക്കര ചേർത്തിട്ടുണ്ടെങ്കിൽ അതിന് ശേഷം നമുക്ക് നെല്ലിക്ക അതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടെ ചെറിയ ചെറിയ നെല്ലിക്കകളാണെങ്കിൽ നല്ല ചേർന്ന് ചേർന്ന് കിടക്കും. അപ്പോൾ ഇത് ശരിക്കും ഒരു അടുക്കടുക്ക് പോലെ, അതായത് ഒരു ലെയർ ലെയർ പോലെ നമുക്ക് കിട്ടും. ശർക്കര ഒരു ലെയർ, അതുപോലെ നെല്ലിക്ക ഒരു ലെയർ, ശർക്കര ഒരു ലെയർ, നെല്ലിക്ക ഒരു ലെയർ, അങ്ങനെ നമുക്ക് ഇടാം. ഞാനിവിടെ വളരെ കുറച്ച് നെല്ലിക്ക എടുത്തിട്ടുള്ളൂ. നിങ്ങൾ ഇടുമ്പോൾ ഒരു 1-2 കിലോ ഇതുപോലെ ഇട്ട് വെച്ചാലാണ് നമുക്ക് നല്ലൊരു 1 കുപ്പിയോളം അരിഷ്ടം കിട്ടുകയുള്ളൂ. ഇതിലേക്ക് ഇനി എടുത്തു വെച്ചിരിക്കുന്ന ഗ്രാമ്പു കൂടി ചേർത്ത് കൊടുക്കാം. ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ നമ്മളുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ കൊച്ചു കുട്ടികൾക്കും മുതൽ മുതിർന്നവർക്കും ഈ നെല്ലിക്ക അരിഷ്ടം കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ലതാണ് നെല്ലിക്ക. ഇത് മധുരമുള്ളത് കൊണ്ട് ഈ അരിഷ്ടവും ആയതുകൊണ്ട് കൊച്ചു കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടമാവും. ചെറിയ നെല്ലിക്കയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് നല്ല അടുക്കടുക്കായിട്ട് കിട്ടും. അപ്പോൾ നെല്ലിക്കയിൽ നമ്മൾ ശർക്കരയെല്ലാം ഇട്ടിട്ടുണ്ട്, ഗ്രാമ്പൂവും ഇട്ടു. ഇനി നമുക്ക് ഇത് നല്ലതുപോലെ മൂടി അടച്ച് വയ്ക്കാം. അപ്പോൾ ഒരു തോർത്തൊക്കെ ഉപയോഗിച്ച് ഇത് പൊതിഞ്ഞ് കെട്ടി വയ്ക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. അപ്പോൾ ഒട്ടും ഈച്ചയൊന്നും കടക്കാതെ ഇരിക്കും. നമ്മൾ 41 ദിവസത്തേക്കാണ് ഇത് മൂടി കെട്ടി വയ്ക്കാനായിട്ട് പോകുന്നത്. ഒരു തോർത്ത് ഉപയോഗിച്ചോ തുണി ഉപയോഗിച്ചോ അതിൻ്റെ മൂടി കെട്ടി വയ്ക്കാം. നമുക്ക് നല്ലതായിട്ട് ടൈറ്റായിട്ട് തന്നെ കെട്ടി വയ്ക്കാം. അപ്പോൾ 41 ദിവസത്തേക്ക് വായു ഒന്നും കടക്കാതെ അധികം സൂര്യപ്രകാശം ഒന്നും കിട്ടാത്ത സ്ഥലത്ത് വേണം ഇത് വയ്ക്കാനായിട്ട്. എന്നാലാണ് നല്ല അരിഷ്ടമായിട്ട് നമുക്ക് കിട്ടുക. ഇപ്പോൾ ഈ നെല്ലിക്ക ഒരു 20 ദിവസം കഴിഞ്ഞിട്ട് ഞാനൊന്ന് എടുത്തു നോക്കിയതാണ്. അപ്പോൾ ഇതിൻ്റെ ആ നെല്ലിക്കയിൽ നിന്നെല്ലാം ഊറി ഊറി വന്നിട്ടുണ്ട്. നമ്മുടെ ഇട്ട് കൊടുത്ത ശർക്കരയെല്ലാം അലിഞ്ഞ് അതെല്ലാം കൂടെ ഒരു ജ്യൂസായിട്ട് മാറി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ഉണ്ട് നമുക്ക് 20 ദിവസം കൂടെ. അപ്പോൾ ഒരാഴ്ച കൂടുമ്പോൾ നമുക്ക് ഒന്ന് എടുത്തൊന്ന് അനക്കി ഒന്ന് കുലുക്കി വെക്കുക കേട്ടോ ഇത്. എന്നാലേ എല്ലാ നെല്ലിക്കയും അതിലേക്ക് പോയി അവർ കറക്റ്റായിട്ട് വരികയുള്ളൂ. അപ്പോൾ ഇതാ ഇപ്പോൾ കണ്ടോ ജ്യൂസ് ആദ്യത്തേനേക്കാളും കൂടി കൂടി വന്നിട്ടുണ്ട്. നെല്ലിക്ക എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒന്നാണെങ്കിൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ എന്ത് കഴിക്കുമ്പോഴും ഡോക്ടറുടെ അടുത്ത് ഒന്ന് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ 41 ദിവസം കഴിഞ്ഞു. ഞാൻ ഇതാ ഇത് അഴിച്ച് നോക്കാനായിട്ട് പോവുകയാണ്. ഇതാ നമ്മുടെ നെല്ലിക്ക എല്ലാം ഇങ്ങനെ ചുങ്ങി ചുങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചുങ്ങി കഴിഞ്ഞപ്പോൾ അതിനകത്തുനിന്നുള്ള എല്ലാം ജ്യൂസുകളെല്ലാം ഇളകി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് അരിച്ചെടുക്കാം.
മുടിക്കും ചർമ്മത്തിനും എല്ലാം ഒത്തിരി നല്ലതാണ് കേട്ടോ നെല്ലിക്ക. അതുമാത്രമല്ല രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന കാര്യം നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു. പിന്നെ മസ്തിഷ്കം, കരൾ, ഹൃദയം, ശ്വാസകോശം എന്നിവയൊക്കെ എല്ലാം മികച്ചതായിട്ട് പ്രവർത്തിക്കാനായിട്ട് നെല്ലിക്ക സഹായിക്കുന്നുണ്ട്. ദിവസവും നെല്ലിക്ക കഴിക്കുന്നത് അമിത വണ്ണം കുറയ്ക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇതാ നമ്മുടെ ജ്യൂസ് റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. നെല്ലിക്ക അരിഷ്ടം സിമ്പിളായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ഞാൻ കുറച്ച് നെല്ലിക്ക എടുത്തുകൊണ്ടാണ് കേട്ടോ കുറച്ച് ജ്യൂസേ കിട്ടിയിട്ടുള്ളൂ. നെല്ലിക്കയിൽ നിന്നുള്ള ആ ഒരു സത്ത് നമുക്ക് ഇത്രയേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ കൂടുതൽ നെല്ലിക്ക ഒന്നോ രണ്ടോ മൂന്നോ കിലോ ഒക്കെ ഇടുകയാണെങ്കിലാണ് നമുക്ക് ഒരു വലിയ കുപ്പി അരിഷ്ടം കിട്ടുകയുള്ളൂ. ഇത് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. കുട്ടികൾക്കെല്ലാം കൊടുക്കാനായിട്ട് ഏറ്റവും നല്ലൊരു പാനീയമാണിത്. ദഹന പ്രശ്നങ്ങളുള്ളവർക്കും എല്ലാം നല്ലതാണ്. ഇനി ഇത് കഴിക്കുമ്പോൾ ഒരു പ്രാവശ്യമൊക്കെ ഒരു ദിവസം കഴിച്ചാൽ മതി കേട്ടോ. അത് ഭക്ഷണത്തിന് ശേഷം കഴിക്കുന്നതാണ് നല്ലത്. അതുമാത്രമല്ല ഇത് കഴിക്കേണ്ടത് ഒരു 10 ml മുതൽ ഒരു 15 ml, 20 ml, അത് ഏജിനനുസരിച്ച്. ഒരു കൊച്ചു കുട്ടികൾക്ക് ഇങ്ങനെയാണെങ്കിൽ 5-6 ml ഒക്കെ കൊടുത്താൽ മതി. മധുരം കുറവാണെങ്കിൽ ഇത് എടുത്തതിന് ശേഷം നമുക്ക് ശർക്കരയോ അല്ലെങ്കിൽ പഞ്ചസാരയോ ചേർക്കാം കേട്ടോ. അപ്പോൾ കൊച്ചുകുട്ടികളുടെയും മുതിർന്നവരുടെയും ഒക്കെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനായിട്ട് ഇത് ട്രൈ ചെയ്തോളൂ. നെല്ലിക്ക അരിഷ്ടം ദഹനം വർദ്ധിപ്പിക്കാനും പിന്നെ ഏത് പ്രായത്തിലുള്ളവർക്ക് കഴിക്കാനും നല്ലതാണ് ഈ നെല്ലിക്ക അരിഷ്ടം. പിന്നെ എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവർ ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ചതിന് ശേഷം മാത്രം നെല്ലിക്ക അരിഷ്ടം കഴിച്ചാൽ മതി കേട്ടോ. ഇന്നത്തെ നെല്ലിക്ക അരിഷ്ടം എല്ലാവർക്കും ഇഷ്ടമായല്ലോ. ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും നല്ലതാണ്. പ്രതിരോധശേഷി വർദ്ധിപ്പിച്ചാൽ മാത്രമാണ് പല അസുഖങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ കയ്യിലെ മാത്രം ഒരു ഉത്തരവാദിത്തമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നെല്ലിക്ക അരിഷ്ടം വളരെ നല്ലതാണ് ശരീരത്തിന്. കുട്ടികൾക്കും കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കണ്ട. നല്ല കിടിലും വീഡിയോസുമായിട്ട് നമുക്ക് ജ്വൽ ബേബീസ് വേൾഡിലൂടെ കണ്ടുമുട്ടാം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലാണ് പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ വീണ്ടും നല്ല സൂപ്പർ വീഡിയോസുമായിട്ട് കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ജ്വൽ ബേബി സൈനിങ് ഓഫ്. ബൈ.